السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله على محمد وعلى آله وصحبه أجمعين. أما بعد، يو بي സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ അനുഭവം അവർ പറയുന്നു. ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ നോട്ട് പുസ്തകത്തിൻ്റെ പിന്നിൽ ഒരു ലിങ്ക് അവരെഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചില സ്പെല്ലിങ്ങുകൾ, ചില അക്കങ്ങൾ, അതേപോലെ തന്നെ ആഷ്, ഇങ്ങനത്തെ ചില സംഗതികൾ കൂടെ ലിങ്ക് ഉണ്ടാവുമല്ലോ. നമുക്ക് നേർക്ക് പിന്നെ ക്രോമിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കയറിയാൽ നമുക്ക് കിട്ടുന്ന അങ്ങനെ കയറാൻ പറ്റുന്ന ലിങ്ക്. അപ്പോൾ എല്ലാവരും പുസ്തകത്തിലും ഒരു ബെഞ്ചിലെ കുട്ടികളുടെ ഈ ലിങ്ക് കണ്ടപ്പോൾ, ഇതെന്താണ് ഒരു ലിങ്ക്, അതൊന്നുമില്ല, ഞങ്ങൾ വെറുതെ എഴുതി വെച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരിലും കണ്ടപ്പോൾ എന്നപ്പോൾ ഈ ലിങ്കിൽ എന്താണെന്നൊന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ടീച്ചർ നോക്കണ്ട, ടീച്ചറത് കാണേണ്ട കാര്യമില്ല, ടീച്ചർക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളുടെ ഇങ്ങനെ എല്ലാവരും നോട്ട് പുസ്തകം മറച്ചു വെച്ചു. അപ്പോൾ ഒരാൾ കയ്യിൽ നിന്ന് നോട്ട് പുസ്തകം പിടിച്ചു വാങ്ങിയിട്ട് ആ ലിങ്ക് എഴുതിയെടുത്തിട്ട് ആ ലിങ്ക് ഫോണിൽ കയറി നോക്കി. ആ ടീച്ചർ പറയണത്, അത് ആദ്യത്തെ ഒരു തവണ അതിൻ്റെ സ്റ്റാർട്ടിങ് പോലും കാണാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നാണ്. അത്രമാത്രം വലിയ അശ്ലീലമാണ്, അതിലേക്ക് എത്താൻ ലിങ്കാണ് അത് എന്നാണ്. നമ്മൾ നമ്മളെ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് നമ്മളങ്ങനെ ചിന്തിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ആറാം ക്ലാസ് വയ്ക്കുന്ന കുട്ടി ഫോൺ വന്ന് വാങ്ങുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് ആലോചിക്കുമോ? എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കുട്ടി ഒരു MDMA, ഏറ്റവും മാരകമായിട്ടുള്ള ഒരു MDMA കഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഷോക്ക് എത്രയാണോ, അതിൻ്റെ 10 മടങ്ങ് ഷോക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളുടെ കുട്ടി ഒരു അശ്ലീല സൈറ്റിൽ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട സൈറ്റിൽ കയറുക എന്ന് പറഞ്ഞാൽ, കാരണം കയറിയ പിന്നെ ഇറങ്ങൂല, അത് കയറിപ്പോയിക്കൊണ്ടേയിരിക്കും. കാരണം അത് അത്രമാത്രം ആ കുട്ടികളെ അതിൽ ലയിപ്പിക്കും. പിന്നെ അവൻ ഈ ലോകവുമായിട്ടൊരു ബന്ധമല്ല, പാരൻസ് ഇല്ല, പഠനമല്ല, ജീവിതമല്ല, ഒന്നുമില്ല. അവൻ്റെ എല്ലാം അതോടുകൂടെ കുഴിച്ചു മൂടപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. അത്ര അപകടകരമാണ് ഈ പോൺ സൈറ്റുകൾ. ഇപ്പോൾ ഒരു ക്യാമ്പിൽ, പെൺകുട്ടികളുടെ ഒരു ക്യാമ്പിൽ ഒരു പെൺകുട്ടി ക്ലാസ് കഴിഞ്ഞിട്ട് പേഴ്സണൽ കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വന്നിരുന്നിട്ട് ഇങ്ങനെ കരയാണ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല സർ മാറാൻ, ഒരു തിന്മയിൽ ഞാൻ കുടുങ്ങിപ്പോയിട്ടുണ്ട്, ഞാൻ എങ്ങനെ ശ്രമിച്ചു എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നാണ് അവൾ കരയാണ്. അവർക്ക് മാറണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി അത് പോൺ സൈറ്റാണെന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും പെൺകുട്ടികളൊന്നും ഇല്ല എന്ന്, ഇതിൽ ആൺപെൺ ഭേദമില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പണ്ടുകാലങ്ങളിൽ ഏതോ വിജനമായ വീടുകളിലും വിജനമായ മൈതാനങ്ങളിലും ഒരു പ്രായപൂർത്തിയായ ആളുകൾ, പുരുഷന്മാർ എന്താണ്, അല്ലെങ്കിൽ ടി വി വെച്ച്, ലാപ്ടോപ്പ് വെച്ച്, അല്ലെങ്കിൽ മെമ്മറി കാർഡ് വെച്ച് കണ്ടിരുന്ന നീല ചിത്രങ്ങൾ, പോൺ സൈറ്റുകൾ, അശ്ലീലങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടിലെ ഏതൊരു കുട്ടിക്കും ലഭ്യമാണ് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചില ആളുകൾ, മുതിർന്ന ആളുകൾ ഇത്തരം സൈറ്റുകൾ കാണുന്നവരാണെങ്കിൽ, അവരുടെ ഫോണെങ്ങാനും കുട്ടികൾക്ക് യാദൃച്ഛികമായി കിട്ടിയാൽ ഒരുപക്ഷെ പിന്നീട് അവരത് ഓപ്പൺ ചെയ്യുമ്പോൾ നാം കണ്ടതിൻ്റെ തുടർച്ചയായിരിക്കും അവർ കാണുക. ഒറ്റ പ്രാവശ്യം കണ്ടാൽ നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് നഷ്ടപ്പെടും. പോൺ സൈറ്റുകൾ നിരന്തരമായി കാണുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു രോഗമാണ്, മാരകമായ ലഹരി പദാർത്ഥത്തെക്കാളും വലിയ അഡിക്ഷനാണ്. പിന്നെ അവനെ ഇന്ന് രക്ഷപ്പെടുക ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തേത്, അവന് ലൈംഗികമായ ഒരു വൈകൃതം ഈ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അവൻ സൃഷ്ടിച്ചെടുക്കും, അതെന്തെങ്കിലും ആയിരിക്കാം, അത് പിന്നെ അവൻ്റെ ജീവിതത്തെ ആസകലം നശിപ്പിക്കും. അവനൊരു വിവാഹം വേണ്ട, ഭാര്യ വേണ്ട, ഒന്നും വേണ്ട. പോൺ സൈറ്റുകൾ നിരന്തരമായി കാണുന്ന ഒരു യുവാവ്, ഒരു യുവതി, അവർക്കൊരിക്കലും ഒരു പുരുഷനെയോ ഒരു സ്ത്രീയെയോ നേർക്ക് നേരെ വിവാഹത്തിലൂടെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർക്ക് ഈ സൈറ്റുകളിൽ കാണുന്ന ഈ അഭിനയവും ഈ രൂപവും ഈ ചിത്രങ്ങളും മാത്രമേ അവരുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുകയുള്ളൂ. ഇതിൻ്റെ മാരകാവസ്ഥ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ നിരന്തരമായി പോൺ സൈറ്റുകൾ കാണുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളെപ്പോലും, ഏത് ഉമ്മയെപ്പോലും അവർക്ക് ഉമ്മയായി കാണാൻ പറ്റില്ല. അവർ നിങ്ങളെ നോക്കുന്നത് പോലും മറ്റൊരു കണ്ണോടുകൂടെ ആയിരിക്കും. ഇത്രമാത്രം മാരകമായ അപകടങ്ങൾ, ആങ്ങളെയും പെങ്ങളും ഒന്നിച്ചിരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരുടെ മാനസികാവസ്ഥകൾ മാറിപ്പോകും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ജാഗ്രത വേണം. രാത്രി സമയങ്ങളിൽ ഫോൺ അവരിന്ന് വാങ്ങി വെക്കണം.
അവിടെ അവർ കയറുന്ന സൈറ്റുകളെക്കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം. ഇതിനെക്കുറിച്ചുള്ള നല്ല ബോധവൽക്കരണം മതപരമായി അവർക്ക് നേരത്തെ തന്നെ നൽകുകയും ചെയ്യണം.